വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് കുറേ നാളുകൾക്ക് ശേഷം കോളേജിൽ വന്നിരിക്കട്ടോ. ഫൈനൽ ഇയേഴ്സിന് മാത്രം ക്ലാസ് ഉള്ളൂ. ഞാൻ എല്ലാവരും കണ്ടപ്പോൾ വളരെ ഹാപ്പിയാണ്, സ്റ്റാഫൊക്കെ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗിൽ കുറച്ച് സ്റ്റാഫിനെ പരിചയപ്പെടാം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്, അവരോട് കുറച്ച് കുസൃതി ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം അങ്ങനെ നമുക്ക് ഇന്നത്തെ വ്ളോഗ് കാണാം കേട്ടോ. ഞാനിന്ന് കോളേജിൽ ബസ്സിലാണ് കേട്ടോ പോയത്. ഞാൻ ബസ്സിൽ പോകുമ്പോൾ തോപ്പുംപടിയിൽ എത്തുമ്പോൾ എപ്പോഴും ഒരു 8:15 കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഡബിൾ ഡെക്കർ ബസ് കിടക്കണതാണ്. ഇത് അങ്കമാലിയിലേക്ക് എവിടെയോ പോണ ബസ്സാണ്. ഇങ്ങനെ അധികം ബസ്സുകളൊന്നും ഇല്ല, ആകെ ഒരു ബസ്സേ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഞാൻ പോയ ബസ്സിലാകെ 4 പേരുണ്ടായിരുന്നുള്ളൂ. ബസ്സൊക്കെ കാലിയായിരുന്നു. കറക്റ്റ് ടൈമിൽ തന്നെ കോളേജിലെത്തിയിട്ടന്ന്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ബസ് കാലിയായിരുന്നു. പെട്ടെന്ന് തന്നെ ബസ് കിട്ടുകയും ചെയ്തു പോയപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചില സ്റ്റാഫിനെ നമുക്ക് പരിചയപ്പെടാം. എല്ലാവരും ഒന്നും വന്നിട്ടില്ല, ഇന്ന് വന്നതിൽ കുറച്ച് പേരെ പരിചയപ്പെടാം. കൂടാതെ നമുക്ക് അവരോട് കുറച്ച് കുസൃതി ക്വസ്റ്റ്യൻസും ചോദിക്കാം. പറയുമ്പോൾ നിറമുണ്ട്, പക്ഷെ കാണുമ്പോൾ നിറമില്ല, എന്താണത്? നിറയില്ല. കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത്, കുടിക്കുന്നത്. ആ കറക്റ്റ്. തലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഓഫീസ്. യെസ്, ഗുഡ്. നട്ടാൽ മുളയ്ക്കാത്ത പയർ. കുസൃതി ക്വസ്റ്റ്യൻ അല്ലേ? അല്ലല്ലോ, തമാശയാണല്ലോ. കറക്റ്റാണ് മിസ്സേ, കറക്റ്റാണ്. തലകുത്തി നിന്നാൽ വലുതാവുന്നത് ആര്? ക്ലൂ ക്ലൂ പറയാം, ഡിജിറ്റ്സ് ആണ്, നമ്പേഴ്സ് ആണ്. ആ തലകുത്തി എന്നാ വലുതാവും. അത് കുസൃതി ക്വസ്റ്റ്യനാ, മിസ് ആലോചിച്ചു പറ. സിക്സ് കറക്റ്റാ മിസ്സേ, കറക്റ്റാ. ഇനി ഒരു അവസരം കൂടി ഉണ്ട് കേട്ടാ. ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്താണ്? ബുദ്ധിയല്ല. അല്ലല്ല, മലയാളാണ്. മലയാളത്തിൽ ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും. പറയട്ടെ ഞാൻ, നാ നാ. ആണുങ്ങളെ എഴുതുമ്പോ ഒരു നായുള്ളോ, പെണ്ണുങ്ങളെ എഴുതുമ്പോ രണ്ട് നായില്ലേ? നായാണുള്ളത്. താങ്ക് യു മിസ്സേ, താങ്ക് യു. പറയുമ്പോൾ നിറമുണ്ട്, പക്ഷെ കാണാൻ നിറമില്ല, എന്താണത്? അച്ചോടാ, വൈകാട്ട് പഠിച്ചു വെച്ചിരിക്കണോ. തലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഓഫീസ്. ഹെഡ് ഓഫീസ്. നട്ടാൽ മുളയ്ക്കാത്ത പയർ. അമ്പയർ. തലകുത്തി നിന്നാൽ വലുതാവുന്നത് ആര്? തലകുത്തി നിന്നാൽ വലുതാവുന്നത് ആര്? ക്ലൂ ഒന്നുമില്ല. അതെ, ആണുങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്താണ്? നാണാ. ആണുങ്ങൾക്ക് ഒരു നായല്ലേ ഉള്ളൂ, പെണ്ണുങ്ങൾക്ക് രണ്ട് നായില്ലേ എഴുതുമ്പോ. അതുകൊള്ളാം. പറയുമ്പോൾ നിറമുണ്ട്, പക്ഷെ
കാണുമ്പോ നിറമില്ല. എന്ത് സാധനം? പറയുമ്പോൾ നിറണ്ട്, പക്ഷെ പച്ചവെള്ളം. തലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഓഫീസ്. ഹെഡ് ഓഫീസ്. നട്ടാൽ മുളയ്ക്കാത്ത പയർ. അമ്പയർ. തല ഒരെണ്ണം കൂടി. തലകുത്തി നിന്നാൽ വലുതാവുന്നത് ആര്? ആറ്. സിക്സ്. ആറ് എഴുതി കഴിഞ്ഞാ തലകുത്തി നിന്നാൽ നയൻ ആവില്ലേ? ഓക്കെ. ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്ത്? ആണുങ്ങളിനെ എഴുതുമ്പോ നാ ഒരെണ്ണല്ലേ ഉള്ളൂ, പെണ്ണുങ്ങളിനെ എഴുതുമ്പോ ഒരാ രണ്ടെണ്ണം ഇല്ലേ? നാ പെണ്ണുങ്ങൾ. അപ്പൊ താങ്ക് യു. ഇനി ക്വസ്റ്റ്യൻസ് ആണേ. പറയുമ്പോൾ നിറമുണ്ട്, പക്ഷെ കാണുമ്പോ നിറമില്ല. എന്താ സാധനം? ഓറഞ്ചാ? ഓറഞ്ച് പോലത്തെ ഒരു സംഭവം. ഓറഞ്ച് അല്ല. എന്തായാലും പച്ചവെള്ളം. തലയ്ക്ക് പ്രധാനം നൽകുന്ന ഓഫീസ്. തലയ്ക്ക് പ്രധാനം നൽകുന്ന ഓഫീസ്. യെസ്. നട്ടാൽ മുളയ്ക്കാത്ത പയർ. ആ അമ്പയർ. തലകുത്തി നിന്നാൽ വലുതാവുന്നത് ആര്? തലകുത്തി നിന്നാൽ വലുതാവുന്നത് ആര്? യെസ്. ഗുഡ്. ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്താണ്? ആഹാ, നേരത്തെ കേട്ടിട്ടുണ്ടോ? ആണ്, കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ കുസൃതി ക്വസ്റ്റ്യൻസ് ആണേ. പറയുമ്പോൾ നിറമുണ്ട്, പക്ഷെ കാണുമ്പോൾ നിറമില്ല. എന്താ സാധനം? പറയുമ്പോ നിറമുണ്ട്, കാണുമ്പോ നിറമില്ല. എന്ത് സാധനം? പച്ചവെള്ളം. തലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഓഫീസ്. തലയ്ക്ക് യെസ്, ആശാ ഇസ് ഗുഡ്. നേരത്തൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. നട്ടാൽ മുളയ്ക്കാത്ത പയർ. നട്ടാൽ മുളയ്ക്കാത്ത പയർ. ക്ലൂ വേണോ? ക്രിക്കറ്റായിട്ട് ബന്ധമുള്ളതാ. അമ്പയർ. കൊള്ളാം. തലകുത്തി നിന്നാൽ വലുതാവുന്നത് ആര്? ഡിജിറ്റ് നമ്പേഴ്സ് ആണ് വലുതാവുന്നത്. സിക്സ്. സിക്സ് നയൻ ആവും. ഇനിയുള്ളത് ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ള എന്താണ് ഉള്ളത്? എന്താണ് ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത്? എല്ലാണ് കൂടാതെ അഹങ്കാരോ. ആണുങ്ങൾക്ക് ഒരു നായല്ലേ ഉള്ളൂ, പെണ്ണുങ്ങൾക്ക് രണ്ട് നായില്ലേ? എഴുതുമ്പോ മലയാളത്തിൽ എഴുതുമ്പോ. ഓക്കെ, താങ്ക് യു. ഇന്ന് പൊതുവെ സമാധാനപരമായ ദിവസമായിരുന്നു കേട്ടോ. എല്ലാം സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം മൊത്തം പോയത്. സ്റ്റുഡൻസ് എല്ലാവരും തന്നെ, അനുവദിച്ച ബാച്ചിലെ പിള്ളേരെല്ലാവരും തന്നെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ബാച്ചിനും വരേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സമാധാനപരമായിരുന്നു. കുറച്ച് ടൈമാണ് ഞങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടിയത് ടീച്ചേഴ്സിന്, വളരെ കുറച്ച് സമയം. ആ സമയത്താണ് ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചെടുത്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നേക്കരുത്.
അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.